ഹലോ, ഹായ് ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഹലോ, ഹായ്, ഹായ് പവി, ഹായ് ആനന്ദു, ഹായ് ഹായ്, ഇറ്റ്സ് മീ സുമീന. ഹായ് ദീനാ ഗേൾ. ഹലോ നേച്ചർ. അനു കൃഷ്ണൻ ഫാൻ അഫീഷ്യൽ. ഹലോ, ഹായ് കണ്ണൻ, ഹായ് കിരൺ, ഹായ് ചേട്ടാ, ഞാൻ തരുൺ. ഹായ് തരുൺ. ഹായ് ഹായ് ഹായ്. ഇനി ഒരു 10 മിനിറ്റ് നമ്മൾ ഫുള്ള് ഹായിലേ പോവും. അയ്യോ, കാത്തിരിക്കുകയായിരുന്നല്ലേ. എനിക്ക് ഇന്ന് കുറച്ച്, ഇനി സൺഡേ അല്ലേ, അതുകൊണ്ട് കുറച്ച് തിരക്കിലായി പോയി. ഇപ്പോൾ ഒരു ചെറിയ ഒരു ഫോട്ടോ ഷൂട്ട് ഉണ്ടായിരുന്നു, അപ്പോൾ അത് തീർത്തിട്ട് വരാൻ കുറച്ച് സമയമായി. വന്നതും 8 നാളായില്ലേ. ഞാൻ 7:15 വീട്ടിലേക്ക് എത്തിയത്. വന്നിട്ട് ഉടനെ സ്റ്റാർട്ട് ചെയ്തു. സുഖാണോ? സുഖം. ഹായ് ഹായ് ഹായ്. ഹായ് നലിഫ് ബ്രോ. ഹായ് ജിംഷ്. ഹലോ, എല്ലാ രംഗ സുഖാണോ? സൺഡേ ഒരു പ്ലാൻ ഇല്ല ഇന്ന്. ഹലോ സൂപ്പർ ഹീറോ, താങ്ക് യു ജിം ബോയ്. ഹായ്, ഹൗ ആർ യു? യെസ്, ഐ എം ഗുഡ് ആർട്ടി, ആൻഡ് ഹൗ ആർ യു? ഹായ് മൈ ബിഗ് ഫൻ. ഹായ് കാൻഡി. സീൻ മലയാളം. അമ്മ, ഇവിടെ വന്നിട്ട് നമ്മൾ സംസാരിക്കാൻ തുടങ്ങി. ഇപ്പോൾ എൻ്റെ വീട്ടിലേ ഉണ്ട് ഞാൻ. ഷൂട്ടില്ല, ഷൂട്ട് നാളെ തൊട്ട് സ്റ്റാർട്ടാവണം. ചേട്ടനോട് ഹായ് പറയും ഉറപ്പായിട്ട്. സൂര്യ, ഹായ്. എല്ലാം ഹായ് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. തമ്മിൽ സംസാരിക്കും. ഇത് ഏഷ്യനെട്ട് ഇല്ലേ, മലയാളത്തിലേ സംസാരിക്കും. കുറേ പ്രേക്ഷകരിൽ മലയാളം അല്ലേ അറിയും, തമിഴ് അറിയുമായിരിക്കും. പക്ഷേ മലയാളം പഠിക്കുമ്പോൾ ഞാൻ കുറച്ച് കൂടി ഇമ്പ്രൂവ് ആവുമല്ലോ സംസാരിക്കുമ്പോൾ. വീട്ടിലാണ്? ആ, വീട്ടിലാണ്. ഹലോ ഹലോ. ഹായ് നലിഫിക്ക, ഹൗ ആർ യു? യെസ്, ഐ എം ഗുഡ്, ആൻഡ് ഹൗ ആർ യു? ഹായ് കിരൺ ചേട്ടാ, ഹായ്. പിന്നെയാണ്. ഹായ് ബാബു, ഹായ്. സുഖം, നല്ല സുഖം. സിസ്റ്ററിനോട് ഹായ് പറയും, ഉറപ്പായിട്ട് പറയും. ശേ കല്യാണി അബൌട്ട് ഓൺ വേർഡ്. കല്യാണിയെ കുറിച്ച് പറയണോ അല്ല ഐശ്വര്യയെ കുറിച്ച് പറയണോ? കല്യാണാണെങ്കിൽ, കല്യാണി ആണെങ്കിൽ ഒരു പാവം കൊച്ചാണ്. ഐശ്വര്യ ആണെങ്കിൽ ഒരു ഗുഡ് ആർട്ടിസ്റ്റ്, ഗുഡ് ഫ്രണ്ട് എന്ന പറയാം. ഫുഡ് കഴിച്ചു? ഫുഡ് കഴിച്ചില്ല. ഇനിയാണ് ഈ ലൈവ് തീർന്നിട്ട് കുറച്ച് സമയം. ഇന്ന് സൺഡേ അല്ലേ? സൺഡേ എങ്ങനെയാണ്? എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടല്ലേ. ഐ എം യു ബിഗ് ഫാൻ. താങ്ക് യു, താങ്ക് യു നീനു. ഹായ് കിരൺ ചേട്ട, എന്തൊക്കെ ഉണ്ട്? സുഖാണോ? സുഖം സുഖം. ഹായ് ഹായ് ഹായ്. ഇപ്പം തൽക്കാലം വീട്ടിലാണ്. ഈ ഒരു ഈ 1 അവർ, ഈ ലൈവ് തീർന്നവർ വീട്ടിലായിരിക്കും, പിന്നെ പുറത്ത് പോവും. മൗണരാഗം എങ്ങനെ പോകാറുണ്ട്? നിങ്ങൾ പറയണം. നമ്മൾ വെറുതെ ഹായ് 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 പറഞ്ഞ് നമ്മൾ 1 മണിക്കൂർ, നമ്മൾ ഈ 1 മണിക്കൂർ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. ഞാനും നിങ്ങളുടെ അടുത്ത് നിന്ന് കുറേ കാര്യങ്ങളൊക്കെ പഠിക്കണം. എന്ത് ഇനി തിരുത്തണം, ഇന്ത്യ എന്താണ് ചേഞ്ച് ചെയ്യണമെന്നൊക്കെ പഠിക്കണം. ഓബിയസ്ലി എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിച്ചോ. പ്രൊഫഷണൽ ആയാലും പേഴ്സണൽ ആയാലും എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഉമ്മ അപ്പ സുഖം, ഉമ്മ അപ്പ സുഖം, വളരെ സുഖം. ഹായ് ഹായ് ഹായ്. മൗണരാഗം എങ്ങനെ പോകാറുണ്ട്? അടിപൊളിയാണോ? ഇപ്പോൾ ഹായ് കിരൺ, ഹൗ ആർ യു? യെസ്, ഐ എം ഗുഡ്. ഹായ് കാർ. ഹായ് നലിഫ്, ഐ ഷു ഫാൻ. മൗണരാഗം സൂപ്പറാണ്. ഓക്കെ, താങ്ക് യു. സൂപ്പർ സീലാണ്. വേർ ഇസ് യുവർ പ്ലേസ്? ഐ എം ഫ്രം കന്യാകുമാരി. എൻ്റെ പേര് മെൻഷൻ ചെയ്യൂ. ഹായ്, അറിയാൻ ആയർ. അല്ല, മലയാളി ഇൻ ലണ്ടൻ വാച്ചിങ് യുവർ സീരിയൽ. ഓ മൈ ഗാഡ്. നമ്മൾ മലയാളീസ് എല്ലാ ഈ ലോകം മുഴുവൻ ഉണ്ടല്ലോ. എവിടെ പോയാലും, ഗൾഫിൽ പോയാലും, പിന്നെ എവിടെ എവിടെ പോയാലും ഉണ്ടല്ലോ. ഇക്ക മൗണരാഗത്തിലെ ഹെയർ സ്റ്റൈൽ മാറ്റൂ. ഞാനും മാത്രം വിചാരിച്ചിരുന്നു ഈ ഷെഡ്യൂളിൽ മാത്താണ് കുറച്ച് ചേഞ്ച് ആക്കണം. പിന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റൂല. പറ്റൂലെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് ചേഞ്ച് ചെയ്യണം. അതിൻ്റെ ഒരു സിറ്റുവേഷനൊക്കെ വരട്ടെ. ഓക്കെ, ഇത് പറയുന്നത് നമുക്ക് കുറച്ച് കണ്ടിന്യൂറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ ഞാൻ ആലോചിക്കും ചെറിയതായിട്ട് ബിയർഡൊക്കെ ഫുള്ള് ട്രിം ചെയ്തിട്ട് ഇവിടെ മാത്രം വെച്ചിട്ട് അങ്ങനെ സെറ്റപ്പ് ചെയ്യാണ്.
പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഇന്നൊരു സീൻ എടുത്താണെങ്കിൽ അതിൻ്റെ കണ്ടിന്യൂറ്റി കാണും, അപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു ഷെഡിൽ മുടി ചടച്ച് ചെല്ലുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ എന്തെങ്കിലും കണ്ടിന്യൂറ്റി ആയിരിക്കും, ഏതെങ്കിലും ബിഫോർ സീൻസ് എന്തെങ്കിലും ഒന്നും ഉണ്ടാവും, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. സോ അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ ചേഞ്ച് ചെയ്ത് വന്നാൽ അത് പറ്റൂല. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്റ്റൈലൊക്കെ ഫോളോ ചെയ്ത് പോകുന്നത്. ഡിഡ് യു ഹാവ് ജി എഫ്? നോ, ഐ എം സിംഗിൾ. ഇപ്പോൾ മോണറകം സൂപ്പർ. താങ്ക് യു, താങ്ക് യു ബ്രോ. ചെന്നൈ എപ്പോൾ വരുവീങ്ക? ചെന്നൈ തൽക്കാലം ഒരു പ്ലാനും ഇല്ല, പക്ഷേ വരും ഉറപ്പായിട്ട്. ഒരു വിത്തിൻ ഒരു 3 to 4 months ഇക്ക നമ്മളിപ്പോൾ നമ്പോറോണ്ടായി. അതെ അതെ, എല്ലാം നിങ്ങൾ പ്രേക്ഷകർ ഒരു സ്നേഹം കൊണ്ടും ഇതുപോലെ ലവ് ആൻഡ് സപ്പോർട്ട് എല്ലാ സീരിയലിലേക്കും തരണം. നമ്മൾ സീരിയൽ മാത്രമല്ല എല്ലാ സീരിയലും കാണുക. നമ്മൾ എല്ലാ ആർട്ടിസ്റ്റും നിങ്ങളെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അത്രത്തോളം കഷ്ടം പറയുന്നത്. കാര്യം നമ്മൾ എഫേർട്ട് എടുക്കുന്നത് നിങ്ങൾ സന്തോഷപ്പെടുത്താൻ, നിങ്ങളെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ എല്ലാ സീരിയലിലെയും നിങ്ങൾക്ക് കാണണം, സമയം കിട്ടപ്പോൾ എല്ലാ സീരിയലും കാണണം. പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്നത് കൂടെ ചിലപ്പോൾ ഒരാൾക്ക് ഓരോ സീരിയലിൽ ഇഷ്ടം തോന്നുമായിരിക്കും, അതനുസരിച്ച് നിങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ നമ്പർ 1 വന്നത് ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മൾ ഇത്രത്തോളം എഫേർട്ട് എടുത്തതിൻ്റെ എന്തൊക്കെയോ നമ്മൾ ഒരു പ്രാവശ്യം ആണെങ്കിലും നമ്മൾ വന്നല്ലോ. അത് ഇനിയും അത് തുടർന്നും ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി നമ്മൾ എല്ലാ ടീംസും അതിനുവേണ്ടി എഫേർട്ട് എടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ അനുസരിച്ചുള്ള സ്റ്റോറിയാണ് ഇനി വരാൻ പോണത്. സോ മാക്സിമം ഇരിക്കും നമുക്ക് നമ്പർ 1 നമ്പർ 2 അത് നമ്മൾ മൈൻഡിൽ എടുക്കത്തില്ല. നമ്മൾ ജസ്റ്റ് നിങ്ങൾ എല്ലാവരും നമുക്ക് എൻ്റർടൈൻ ചെയ്യണം, അത്രയേ നമുക്കുള്ളൂ. നമ്മൾ സംസാരിക്കുമ്പോൾ അങ്ങനെ സംസാരിക്കും, ആ എടാ ഈ എപ്പിസോഡ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട് നല്ല അഭിപ്രായം പറഞ്ഞു, അങ്ങനെ സംസാരിക്കും. പക്ഷെ നമ്മൾ ഇത്ര ദൂരം ചെയ്ത് നമ്മൾ ഫസ്റ്റ് വന്നില്ലല്ലോ. അങ്ങനെ നമ്മൾ ഇതുവരെ നമ്മുടെ ടീമിലെ ആരും അങ്ങനെ സംസാരിച്ചിട്ടില്ല. ഇതുവരെ ഇത്ര ദൂരം നമ്മൾ ചെയ്തിട്ട് ഫസ്റ്റ് വന്നില്ല. എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും എക്സ്പെൻസീവായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അങ്ങനെ ചെയ്തില്ല. അങ്ങനെ നമ്മൾ ഇതുവരെ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. നമ്മൾ ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെയാണ് പറയേ, എടാ ഈ എപ്പിസോഡ് ഉഗ്രായിരുന്നു, എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു, അങ്ങനെ നമ്മൾ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇത് കിട്ടുമ്പോൾ നമ്മൾ എന്ത് പറയാം, നമുക്ക് ഒരു ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു റിവാർഡ് പോലെ എന്തെങ്കിലും കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. അതേപോലെയാണ് ഈ നമ്പർ 1 കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ഹോൾ ടീമിനും എല്ലാ ടെക്നീഷ്യൻസ് ആർട്ടിസ്റ്റ് എല്ലാം എല്ലാവരും നന്നായി മലയാളം സംസാരിക്കുന്നുണ്ട്. ഏഷ്യനെറ്റിൽ വന്നതിന് ശേഷമാണ് മലയാളം സംസാരിക്കാനും തുടങ്ങിയത്. ഇനി വയ്ക്കേണ്ട ബിഗ് ഫാനാണ്. താങ്ക് യു, താങ്ക് യു ഷിഫ. മൗണറകം മടി പോളി, താങ്ക് യു സോ മച്ച്. സീരിയൽ അടിപൊളിയാണ്, താങ്ക് യു, താങ്ക് യു. മലയാളം പോളിയാണ്, ഇത് കുറച്ച് ഇമ്പ്രൂവ് ചെയ്ത്. ഹായ് ഹായ് ജിഷ്ണു, ഹായ്. യുവർ നെയിം നലീഫ്. സുഖം സുഖം സുഖം. ബിഗ് ബോസ് വാ പൊളിക്ക. ബിഗ് ബോസ് ഒരു നല്ലൊരു ഷോ ആണ്. പക്ഷേ ആര് എന്നെ ഇതുവരെ വിളിച്ചില്ല, ചിലപ്പോൾ അറിയത്തില്ല. തൽക്കാലം നമ്മൾ മോണറകം നന്നായിട്ട് പോകണം, അതിന് ഇനി അടുത്തടുത്ത സ്റ്റെപ്പ് അടുത്തടുത്ത ലെവലിലേക്ക് പോകണം, അത് മാത്രമേ ഉള്ളൂ. അറിയത്തില്ല ഫ്യൂച്ചറിൽ എന്തായിരിക്കും. ഹായ് ഹായ്, എൻ്റെ നെയിം പറയാം. ഹായ് ഹായ് അനന്ദു, യു ആർ സോ ഹാൻഡ്സം, ഐ എം യുവർ ബിഗ് ഫാൻ. താങ്ക് യു വർഷ. ഹായ് ചേട്ടാ. ഓ ഇപ്പോൾ ഷൂട്ടില്ല, എന്താ ഇപ്പോൾ കന്യാകുമാരിൽ വന്നത്? എൻ്റെ സ്ഥലം കന്യാകുമാരിയാണ്, അതുകൊണ്ട് ഞാൻ വന്നത്, എൻ്റെ ഉമ്മാപ്പം കാണാൻ വേണ്ടി വന്നതാണ്. സിംഗിൾ പ്രസംഗ, യെസ് സിംഗിൾ പ്രസംഗ, നോ കമ്മിറ്റ്മെൻറ്റ്സ്, നമ്മൾ ജോലിയായി ജീവിക്കാം. അതിൻ്റെ ഒരു സമയം വരാം, അപ്പോൾ നോക്കാം. ഐ ലവ് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. ചേട്ടൻ മാരീഡ് ആണോ? ഇല്ല, സിംഗിളെന്ന് പറഞ്ഞല്ലോ. കേരളത്തിൽ ഏതാവത് കൂടുതൽ ഇഷ്ടമുള്ള പ്ലേസ്? കേരളത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള പ്ലേസ് കുറേ സ്ഥലമുണ്ട്. സിമ്പിളാണ് പറയുന്നത് ഗോഡ്സ് ഓൺ കൺട്രി പറയില്ല. അതുപോലെ എല്ലാം ഇതും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഞാൻ മാക്സിമം പോയത് ട്രിവാൻഡ്രമാണ്. ട്രിവാൻഡ്രം എൻ്റെ ഞാൻ എൻ്റെ വീട്ടിൽ ഇരിക്കുന്നത് എങ്ങനെ എനിക്ക് ഫീലാവോ അതുപോലെയാണ് എനിക്ക് ട്രിവാൻഡ്രത്തിൽ ഇരിക്കുമ്പോൾ ഫീലാവും. അതുകൊണ്ട് ട്രിവാൻഡ്രം കുറച്ച് കൂടി മെഗാട്ട്. ഒരുപാട് കമൻസ് പോയി. നല്ല നല്ല കമാൻഡ്സ് പോയി. ഓക്കെ, മോണറാഗത്തിൽ കളിഞ്ചി, മോണറാഗം കളിഞ്ചാൽ ഏത് സീരിയലാണ് ഇഷ്ടം? മോണറാഗം കഴിഞ്ഞാൽ വേറെ ഒരു സീരിയലും കാണാനില്ല, സത്യം പറഞ്ഞാണെങ്കിൽ. അങ്ങനെയില്ല, നമ്മൾ സീരിയൽ കാണാനേ നമുക്ക് സമയമേ ഉള്ളൂ. നമ്മൾ സീരിയലും നമ്മൾ കാണുന്നത് നമ്മൾ എങ്ങനെയാണ് അഭിനയിക്കുന്നത്,
നമ്മൾ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ഒരു ഷോർട്ട് നമ്മൾ ആ സമയത്ത് നമ്മൾ ചെയ്യുമ്പോൾ ഇത് ഇന്ന ചെയ്താൽ ബെറ്റർ ആയിരുന്നെങ്കിൽ അങ്ങനെ തോന്നും. അപ്പോൾ എപ്പിസോഡ് കാണുമ്പോൾ ഓക്കെ നമ്മൾ ആലോചിച്ച കറക്റ്റാണ്, ഇതിങ്ങനെ ബെറ്ററായി ചെയ്യണം. അതിനുവേണ്ടി നമ്മളുടെ എപ്പിസോഡ് നമ്മൾ കാണും എങ്ങനെ ഉണ്ടാവുന്നു. എല്ലാ സീരിയലും കാണുകയാണെങ്കിൽ നമ്മൾ ഫുൾ കണ്ടിന്യൂസ് ആയിട്ട് കാണണം, അതിന് നമുക്ക് സമയമില്ല, അതുകൊണ്ട് കാണാതിരിക്കണം. എല്ലാ സീരിയലും മേശ അടിപൊളി സീരിയലാണല്ലോ, അതുകൊണ്ട് പ്രത്യേകിച്ച് ഇതില്ല അതില്ല എന്നില്ല, എല്ലാ സീരിയലും കാണും. പിന്നെ എല്ലാവരും ഭയങ്കര സൂപ്പറാണ്. കോഫി കുടിച്ച ചേട്ടാ, ഓ ബ്ലാക്ക് കോഫി കുടിച്ച്. ഹൈ നലിഫ് ബ്രോ, സുഖം സുഖം. വളരെ ഫസ്റ്റ് എത്തിയതിൽ ഹാപ്പിയാണോ? വളരെ വളരെ ഹാപ്പിയാണ്. ജി വണ്ടി അൺകണ്ടീഷണൽ ലവ്. ഹായ് ഹായ് ഭഗവാനെ, എനിക്ക് റെസിപ്പി തരു ഭഗവാനെ. അത് നമ്മള് ക്രിസ്മസ് പ്രോഗ്രാമത്തിൽ ചെയ്തല്ലേ, അത് നല്ല ഒരു ഒരു ട്രേ ഒരു ചെറിയൊരു ട്രെൻഡായി മാറിയല്ലേ. ഭഗവാനെ എനിക്ക് റെസിപ്പി തരണം ഭഗവാനെ. ആ സമയത്ത് നമ്മൾ എങ്ങനെയെങ്കിലും ആ ടോക്കൺ കിട്ടിയാൽ മതി, അതുകൊണ്ട് എന്ത് പറഞ്ഞാലും ചെയ്യാൻ ഒരു മൈൻഡ് സെറ്റിലായിരുന്നു. അപ്പോൾ ഫോളോ റിക്വസ്റ്റ് അക്സെപ്റ്റ്. ഞാൻ കട്ട ഫാനാണ്. ഹായ് ഹായ്. ഏജ് എത്രയായി? കുറേ സമയം കൊണ്ട് ചോദിക്കുന്നുണ്ടോ? ആൾക്കാർക്ക് ഏജ് പറയുള്ളൂ, പക്ഷെ ഞാൻ പറയും എനിക്ക് 24 വയസ്സായതുള്ളൂ. 23/11/1996 ഇതാണ് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്. അതുകൊണ്ട് മാരിഡ് ആണ്, ഇനി ചോദിക്കില്ലേ. ആരൊക്കെ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്, പക്ഷെ എനിക്ക് മലയാളം വായിക്കാൻ അറിഞ്ഞൂടാ, അത് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്താൽ എനിക്ക് വായിക്കാൻ അറിയും. നിങ്ങളൊക്കെ ഇരുന്നാൽ മടിയോ? ഒരു വെഡ്ഡിങ് ഒക്കെ വേണ്ടേ? തൽക്കാലം വെഡ്ഡിങ് ഒന്ന് വേണ്ടേ? തൽക്കാലം നമ്മൾ ലൈഫിൽ നെക്സ്റ്റ് സ്റ്റെപ്പൊക്കെ പോട്ടെ. ഒരു ലെവലിൽ എത്തുന്നവരെ നമുക്ക് പാഷൻ ഡ്രീമാണ് നമുക്കെല്ലാം. കല്യാണം വെഡ്ഡിങ് ഒക്കെ അതൊക്കെ നടക്കും, അതിൻ്റെ ഒരു സമയം വരുമ്പോൾ അതൊക്കെ നടക്കും. മൗണറകം ഇപ്പോൾ സൂപ്പറാണ്. കുറച്ച് കല്യാണി ചേഞ്ചായി. കിരണും കല്യാണി തമ്മിൽ ഒരു എന്ത് പറയാം, കിരണും കല്യാണി തമ്മിൽ ലവ് ഉണ്ട്, പക്ഷേ കാണിക്കത്തില്ല. അങ്ങനെ ഒരു ലവാണ് അത്. അത് പേഴ്സണലി നമുക്കും കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. നമ്മൾ ജസ്റ്റ് സംസാരിക്കുന്ന കാട്ടിലും ഇഷ്ടമില്ലാതെ പറഞ്ഞിട്ട് ഇഷ്ടത്തോടെ അവൾക്ക് എല്ലാം ചെയ്ത് കൊടുക്കുമ്പോൾ, ബൈക്ക് മേടിച്ചു കൊടുക്കുമ്പോൾ. ഇപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ പ്രോമോ എല്ലാവരും കണ്ടായിരിക്കും, അതും ഒരു ചിന്ന ഒരു ട്വിസ്റ്റ് ഇതുമുണ്ട്, ഒരു ഹാപ്പിനെസ് ഉണ്ട്. സോ കല്യാണി മുൻപിൽ നമ്മൾ സംസാരിക്കുമ്പോൾ എനിക്ക് ഇന്ന ഇഷ്ടമില്ല അങ്ങനെ അങ്ങനെ പറയും, പക്ഷേ അവൾ ഇല്ലാ സമയം നമ്മൾ അവൾക്ക് വേണ്ടി എല്ലാം ചെയ്ത് കൊടുക്കും. ഇനി കുറച്ച് തമിഴ് സംസാരിക്കുമോ? നിങ്ങൾ തമിഴിലെ ക്വസ്റ്റ്യൻ കേട്ടിങ്ങനാണ് തമിഴ് പേശുവാൻ. മലയാളത്തെ പേശിട്ട് ഇരിക്കും പോലെ സഡനാ തമിഴ് വരും പോലെ തമിഴും മലയാളം മിക്സ് ആയി തന്നെ വരും. സംടൈം പേശുന്ന തമിഴ് പുരിയാമ ഇരിക്കലാം ചില പേർക്ക്. കംഫർട്ട് എനിക്ക് മലയാളം ഇപ്പോൾ കംഫർട്ടബിളാ തന്നെ ഇരിക്കും. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ കൊഞ്ചം കഷ്ടമാ ഇരുന്നത്, എന്നെ ഒരു മീനിങ്ങും പുരിയാതെ ഒരുത്തങ്ങ് പേശിനാണ് തിരിപ്പി എന്നെ പേശുന്നു തരിയാതെ അപ്പി ഒരു സിറ്റുവേഷൻ ഇരുന്നത്. അപ്പോൾ ഇപ്പോൾ പേശി പേശി ഇപ്പോൾ മലയാളം കൊഞ്ചം മാനേജ് പണ്ടിരേ. ഇതുകൊണ്ട് ഞാൻ മെയിനാ എപ്പോവുമേ മലയാളത്തിൽ ഞാൻ തപ്പാ പേശിനാലുമേ അത് വന്നിട്ട് ഞാൻ മലയാളത്തിൽ പേശിക്കുന്നാ എന്നോട് ഒരു ഇതെ ഇമ്പ്രൂവ് പണ്ടതാകും. ഇപ്പോൾ ഒരുത്തങ്ങ കിട്ട പേശും പോലെ ഞാൻ മലയാളത്തിൽ പേശിനാ അവളെ അത് പിടിക്കും കണ്ടിപ്പോൾ. ഇതുകൊണ്ട് എനക്കും അത് പേഴ്സണലാണ്, എനിക്ക് പിടിച്ചിരിക്കുന്ന ആളെ അത് പേശുകയെ. ഓക്കെ തമിഴ് മതിയോ? ഈ ഇൻസ്റ്റാഗ്രാം പുതിയ അപ്ഡേറ്റ് വന്നത് കൊണ്ട് ഈ ലൈവ് പോകുമ്പോൾ ഈ കമൻസൊക്കെ ചിരി ചെയ്ത് അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് എല്ലാം പോകണം. ഒരുപാട് കമൻസൊക്കെ മിസ്സായി, എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. ചായ കുടിച്ചോ കുടിച്ചോ. മലയാളം ആക്ടർ ആറാം ബിഗ് ബോസിൽ പോകുന്നത് മൗണരാഗത്തിൽ നിന്നാൽ മതി, ഒരിക്കലും ഇത് നടക്കത്തില്ല. മൗണരാഗം സ്റ്റാർട്ടിങ് തൊട്ട് ലാസ്റ്റ് ശുഭം ഇടൂല്ലേ, അതുവരെ ദൈവത്തിൻ ഒരു ഇത് എല്ലാ സിറ്റുവേഷനിലും ഇരിക്കട്ടെ, ദൈവം കൂടെ ഇരിക്കട്ടെ. അശുഭം ഇടുന്നവരെ ഉറപ്പായിട്ട് ഞാൻ അവിടെ ഉണ്ടാവും. അശുഭം ഇട്ട് എന്ന ലാസ്റ്റ് എപ്പിസോഡ് അതുവരെ കിരണ്ട കഥാപാത്രത്തിൽ നലിഫ് ഉറപ്പായിട്ട് ഉണ്ടാവും. അതിലെന്ത് അത് മുൻപ് ഏത് വലിയ ഒരു പ്രോജക്റ്റ് വന്നാലും ശരി, ഇത് ബിഗ് ഓപ്പർച്യൂണിറ്റീസ് ഏത് വന്നാലും ശരി, ഞാൻ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യും പറ്റുകയാണെങ്കിൽ ഇത് വിട്ടിട്ട് ഞാൻ ഒരിക്കലും പോവില്ല. അതെന്താണ് അടുക്കുന്നത്? ഇത് ചുമ്മാ ഈ വീഡിയോന് വേണ്ടിയോ ലൈവിന് വേണ്ടിയോ നിങ്ങൾ ചോദിക്കുന്ന വേണ്ടിയോ പറയണതല്ല, ഇത് ഞാൻ സത്യമായിട്ട് പറയണതാണ്. ഈ സീരിയൽ തീർന്നവർ ഉറപ്പായിട്ടുണ്ടാവും. ഈ എന്ത് പറയാം, ഈ പ്രോജക്ട് വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. അതാണ് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടും കുറേ കാര്യങ്ങളൊക്കെ പഠിക്കുന്നതും. എന്ത് പറയാം, ഇത് എൻ്റെ ഒരു സ്കൂൾ പോലെ പറയാം, സ്കൂൾ കോളേജ്. അതുകൊണ്ട് നിർത്തൂല. റബ്ബേ മലയാളം അല്ലേ? അതെ അതെ.
which place in Kanyakumari? Nagarkoil. Instagram. நல்ல ஒரு சிங்கிள் இருக்கும்போ என்ன தட்டி தட்டி போனோம். சுகானம் மோனநகம் கிரணேட்டன் சுகம் சுகம். திரிஷூர் வந்துட்டுண்டோ? இல்லை திரிஷூர் வந்துட்டு, திரிஷூர் வரணும். ஒரு மலையாள சாங் பாடும், ஐயோ சாங்கு இந்த சாங் வேண்டாம், என் சாங் பாடி பாடி இப்போ தானே நான் மலையாளத்தை சம்சாரிக்க தொடங்கிட்டு உண்டு, என்ன அதிலும் கூட நான் பாடியாலோ. கார நீங்களே என்ன மீட்டு செய்ய பற்றும், மீட்டு என்ன செய்ய அறியத்தில், நம்ம வேண்டத்தில் உண்டாகும். ஷூட்டு இல்லாத சமயத்தில் நமக்கு அதை பிளான் செய்யாம் எல்லா ப்ரெஷரிலும் வச்சுட்டு நமக்கு இன்னொரு மீட்டை போல் ஞான் பறஞ்சிட்டு, பஷே அதுன்ற ஒரு சமயம் வந்தில்ல இதுவரை. ஐ எம் யுவர் பிக் ஃபேன், தேங்க்யூ உண்ணி கிருஷ்ணன், ஓ லவ் யூ, தேங்க்யூ, தேங்க்யூ ஸோ மச், இக்க ஆக்டிங் சூப்பர், தேங்க்யூ அலீஃப் இக்க. என் நேம் பரு ஹாய் அன்ஷித் ஷஃபீக், அன்ஷிதா ஷஃபீக், ஓகே ஹலோ 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 ஹலோ. இந்த ஸ்மைல் கில்லர் ஏறக்கும் மலையாளத்தில் டைப் செய்துட்டுண்டு. வினோத் பி கே எந்தக்கும் மலையாளத்தில் டைப் செய்துட்டுண்டு, சனிக்காரி அது வாய்க்க அறிஞ்சோட. அஸ்லாம் வலைக்கம், வலைக்கம் அஸ்லாம் வரமத்துல்லாஹி வரகாத்துஹு. ஸ்டார்ட் மியூசிக்கில் சோனகிட்டோட டான்ஸ் கழிச்சது சூப்பராக இருந்தது. ஆ தெரி தெரி மியூசிக் சாங் அல்ல அது, ஆ ஃப்ளோவில் நம்ம செய்ததுதான், அதுக்கு ப்ராக்டிஸ் ஒன்றும் இல்லை. ஜஸ்ட்டு இப்போ நம்மளே ஒரு செட் ஆகும்போ நம்மளுக்கு ஒரு வேலை எடுத்து காணும் இல்லோ, நம்மளுக்கு என்ன செய்யாமல் இப்போ நம்மளே அதில் ஒரு ஷார்ட் உண்டாகும், ஏன் அவளை போக்கி இங்கே கரெக்ட்னு அது நம்மளை ஒட்டும் பிளான் செய்ததில்லை. ஜஸ்ட்டு அவளை தூக்கம் போகும்போ அவளுக்கு ஆ சிங்கு கிட்டி, ஓகே சேட்டை ஏதாவது செய்யாமல் போகணும். அது வந்தது இது கே எனக்கு ரீப்ளை தந்தில்லோ. ஹாய் கல்யாண் கண்ணா பிக் ஃபேன், அதே ஹாய் பரையம்மா, ஹாய் ஹாய் சுகானு. நீங்களே ஸ்ரீராமனை குறித்து பரையும், ஸ்ரீராம் குறித்து பரையானீங்கள் ஒரு ஒரு பெஸ்ட் ஒரு பிரதர் போலையான. நம்ம எப்பொழுதும் விழிக்கினது டார்லிங் டார்லிங்னு விழிக்குது, ஸ்ரீராம் என்ன விழிக்கினது டார்லிங்னு, ஞானு ஸ்ரீராம் விழிக்கினது டார்லிங். அப்போ அதுலேருந்து எங்களுக்கு அறியாமல் நம்மளே எத்தனை க்ளோஸ் ஆகிருக்கும். நம்மளே ஃபோன் ஃபஸ்ட்டு விழிக்கும்போது டார்லிங் எவ்வளையானு அங்கே நம்ம சம்சாரிக்கும். ஸோ ஒபியஸ்லி இது மாதிரி இல்லை சிறு கல்யாணி ஃபியூச்சரில் சம்சாரிக்கான் பட்டு வைக்காம் ஞானு பறந்து, ஞான் இது முன்பு லைவ் வந்தபோலும் பறஞ்சாயிருந்தோம், ஈஸ்வரில் வந்தபோலும். இனி வர போன எபிசோட்ஸ் எல்லாம் நீங்கள் இஷ்டப்பட்ட எபிசோடாக இருக்கும், அதுபோல் கல்யாணி போல்டாகி. ஸோ அதே சேம் டெலாக் நான் இப்போ காப்பி பேஸ் அடிவோம், இனி வர போகிற எபிசோட்ஸ் அதுபோல் நீங்கள் இஷ்டப்படுற ஒரு எபிசோடாக இருக்கும். ஓகே ஹலோ ஹலோ ஹலோ, ஓ மறுபடியும் போய் கமெண்ட்ஸ் நம்ம என்ன ஜெயிக்கும்போ பெட்டர்னு போகணும். நமக்கு ஒரு ஃபிலிம் ஹீரோவாய் காண பட்டும், எப்போ நமக்கு ஒரு ஃபிலிம் ஹீரோவாயிட்டு காண பட்டும் அறியதில்ல. நம்மளுக்கு தமிழில் பறையினது போல எல்லாம் மேலே இருக்கிறோம் பார்த்துப்போம். நம்மள ஹவுட் ஒர்க் செய்யார் உண்டு, சரி அதுன்ற ஒரு ரைட் டைம் வரணும்லோ, நம்ம ட்ரை செய்து கொண்டு இருக்கணும், அதுன்ற சமயம் வரும்போது அதுக்கு நடக்கும். ஸ்ரீராம்னே ஆட் செய்வோம், இப்போ எல்லாரும் ஷூட்டில் இருக்கும். அஸ்லாம் வலைக்கம், வலைக்கம் அஸ்லாம். இன்ஸ்டாகிராம் இன்னும் மேக்ஸிமம் கமெண்ட்ஸ் ஒக்க பெட்டனு போகணுண்டு. சினிமாவில் அபிநயிச்சிட்டுண்டோ? ஒரு சிறிய ஒரு இது செய்துட்டுண்டு, அது இன்னும் ரிலீஸ் ஆகல, அதில் ஃபஸ்ட்டு ஷெட்யூல் தீர்ந்துட்டுண்டு. ஒரு சான்ஸ் தரமோ, ஞான எவ்வளோ இப்போ சான்ஸ் தரானா? இக்கா இப்போ போஸ்ட் செய்யினதொக்க படிச்சலோ, ப்ரப்போஸ் செய்யினதொக்க ஸ்டார்ட் மியூசிக்கில் செய்ததில்லை.
അത് എവിടെയെങ്കിലും പഠിച്ച് നമ്മൾ തപ്പിയെടുക്കണ്ടേ? നമ്മൾ ചിലപ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ചെയ്യണമല്ലോ. നമ്മൾ കുറച്ച് പഠിച്ചിരിക്കും, ഫ്യൂച്ചറിൽ സംസാരിക്കാൻ പറ്റും. കുറേ ലവ് യു, ലവ് യു പറഞ്ഞുണ്ട്. താങ്ക് യു സജാച്ചി സീന ഗോയിക്ക. ബിഗ് സ്ക്രീനിൽ കാണാൻ വെയിറ്റിംഗ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച്. എപ്പോഴും നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം. നോക്കാം, ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഉറപ്പായി നടക്കും. അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണ് നമ്മൾ ലൈഫിൽ. പോട്ടെ. ബിഗ് ബോസിലെ പോവും. ബിഗ് ബോസിൽ അറിയത്തില്ല, ഒരു ഐഡിയ ഇല്ല. സ്മൈൽ ക്യൂ. താങ്ക് യു. ടോക്ക് അബൌട്ട് യുവർ ഫാമിലി. എൻ്റെ വീട്ടിൽ ഉമ്മ, പാപ്പ, പിന്നെ എനിക്ക് ഒരു അനിയൊക്കെ ഉണ്ട്. സോ നമ്മൾ നാല് പേരാണ് വീട്ടിലെല്ലാവരും. നമുക്ക് ഇപ്പോൾ തൽക്കാലം ഇല്ല, നല്ല സപ്പോർട്ടുണ്ട്. മൗനരകം സീരിയൽ അഭിനയിക്കാൻ എങ്ങനെ ചാൻസ് കിട്ടി? ഒരു നമുക്ക് ഇതിൻ്റെ ഒരു ഓഡിഷൻ, നമുക്ക് കാസ്റ്റിംഗ് കാളൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും സെൻഡ് ചെയ്യുമ്പോൾ ഞാനും ഒക്കെ അതൊക്കെ സെൻഡ് ചെയ്തായിരുന്നു, ഫോട്ടോസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം എനിക്ക് ഫോൺ വന്ന് ഇതുപോലെ വീഡിയോസ് കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ വീഡിയോസ് എല്ലാം അയച്ചിട്ട് പിന്നെ നമ്മൾ ലുക്ക് ടെസ്റ്റിന് വേണ്ടി പോയി. ഞാൻ അങ്ങനെ ഇരുന്ന് നമുക്ക് ഓക്കെ ആയി. ഏഷ്യനെട്ട് നമ്മൾ ഓക്കെ ആക്കി. ഏഷ്യനെട്ട് ഓക്കെ ആക്കിയത് കൊണ്ടാണ് നമ്മൾ മോണോരാജത്തിൽ കിരണായി മാറിയത്. നലീഫ് ടു കിരൺ ചേഞ്ച് ആയത് അങ്ങനെയാണ്. ഹായ് ഹായ് അച്ചൂസ്. തമിഴ് സോങ് പ്ലീസ്. തമിഴ് സോങ് ഏത് സോങ് പാടണം പറഞ്ഞാൽ പാടാം. ഓക്കെ, ഞാൻ എന്ത് സോങ് പാടിയാലും മാക്സിമം ആ സെയിം ടോണിൽ ഇരിക്കുന്നുണ്ട്. എല്ലാവരും പറയുന്ന സെയിം സോങ് ആയിരിക്കും. ഒരു ഹായ് 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 നലി ഫ്രം നാഗർകോവിൽ. യെസ്, ഞാൻ ഫ്രം നാഗർകോവിൽ. ഹായ് ഹായ് ഹായ്. ഷൂട്ടിംഗ് ലൊക്കേഷൻ ഫുൾ ട്രിവാൻഡ്രം. ലവർ ഉണ്ടായിരുന്നു? ലവറൊക്കെ ഒന്നുമില്ല, ഞാൻ സിംഗിളാണ്. യുവർ ആക്ടിങ് ഈസ് അമേസിംഗ്. ഐ എം എ ബിഗ് ഫാൻ ഓഫ് യു. താങ്ക് യു സോ മച്ച്. കാരണം നിങ്ങൾ ഫാൻസിനൊക്കെ കാണാൻ വരും പ്ലീസ്. നമുക്ക് എല്ലാവർക്കും ഒന്ന് കാണാം, തീർച്ചയായിട്ടും കാണാം. അതിൻ്റെ ഒരു സമയം വരും ഉറപ്പായിട്ട്. എന്തായാലും നമ്മൾ ഒരു ദിവസം കാണും. ഇത്രയും തോളും നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന പ്രേക്ഷകരാണ്. അപ്പോൾ നിങ്ങൾ കാണുന്നത് നമുക്കും സന്തോഷം. ആ റെസ്പോൺസ് കാണാനാണ് നമുക്ക് ഇത്രയും തോളം നമ്മൾ ചെയ്യുന്നത്. മിസ്റ്റർ സൂപ്പറാണ്. ടൈം ഹാഫ് ആൻ അവർ ആകാം. അറിയിക്കാം. ഓ, മൗണരാഗം സൂപ്പറാണ്. ഹാഫ് ആൻ അവർ, ഈ കുറച്ച് സമയം മാത്രമേ അതൊക്കെ വരും. അതിനപ്പുറം ഹാഫ് ആൻ അവർ ആകും. ഓക്കെ, ഇനി ഒരു കുറച്ച് കുറച്ച് ദിവസങ്ങളായിരിക്കും. ഓക്കെ, ഇതുവരെ നിങ്ങൾ ഇതേപോലെ എല്ലാ സപ്പോർട്ടും വേണം. എന്ത് കാരണം എന്ന് പറയും? ഇപ്പോൾ ലൈവിൽ വരാണ് എന്ത് കാരണം? നമ്മൾ എന്ത് പറയാം, ഒരു ആക്റ്റീവായിരിക്കണല്ലോ. ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ മാക്സിമം ചില ആൾക്കാരൊക്കെ ഇവിടെ ഫോളോ ചെയ്യുന്നില്ല. അപ്പോൾ എനിക്കും ആ പ്രേക്ഷകരിലോട് ഒരു അടുപ്പം ഇല്ലാതിരിക്കും. അപ്പോൾ ഏഷ്യനെറ്റോട് വരുമ്പോൾ നമുക്ക് കുറച്ച് കൂടി ഒരു കോണ്ടാക്ട് ഉള്ളത്. ആക്ടിങ് ചെയ്യാറുണ്ട്, ഇഷ്ടമാണ് ചേട്ടൻ. ആക്ടിങ് എനിക്ക് ഇഷ്ടമാണ് ചേട്ടൻ ആക്ടിങ്. താങ്ക് യു സോ മച്ച്. പാസ് ഡ്യൂ ടു പോവർ കണക്ഷൻ. അനൂപ് ചേട്ടൻ അറിയോ? ബിഗ് ബോസ് അനൂപ് ചേട്ടൻ നന്നായിട്ട് അറിയും. ഐ എം എ ബിഗ് ഫാൻ. താങ്ക് യു. ട്രൈ പണുങ്ങ ശ്രീറാം ചന്ദ്രൻ ആക്ട് പ്ലീസ്. ശ്രീറാം ചന്ദ്രൻ ലൈവിലില്ല, ലൈവിൽ ഉണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാമായിരുന്നു. ഡാൻസ്, ഓ ഡാൻസ് ഇഷ്ടമാണ്, പറഞ്ഞു തന്നെ നമ്മൾ ചെയ്യും. ശ്വേത ചേച്ചിയെ ആഡ് ചെയ്യും. ഇപ്പം പറയുന്ന ആൾക്കാരൊക്കെ ലൈവിലില്ല, ലൈവിൽ ഉണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. നോക്കാം ഒന്ന് ചെക്ക്. ഇത് ഞാൻ എവിടെ പോയി തപ്പിയെടുക്കും?
அப்படி யாரும் இல்ல. ഉണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ റിക്വസ്റ്റ് അയച്ചോ. ഫോണെല്ലാം ടോപ്പ് ആയതിൻ്റെ സെലിബ്രേഷൻ ഒന്നുമില്ലേ. നമുക്ക് ഷെഡ്യൂൾ ബ്രേക്കായിരുന്നു, നാളെ മറ്റന്നാൾ നമുക്ക് ഷൂട്ട് സ്റ്റാർട്ടും. അപ്പോൾ അവിടെ വെച്ച് എന്തെങ്കിലും ഉറപ്പായിട്ടും ഉണ്ടാവും. യുവർ ഫേവററ്റ് ക്യാരക്ടർ ഇൻ മൗനരാഗം. മൈ ഫേവററ്റ് ക്യാരക്ടർ ഇൻ മൗനരാഗം കിരൺ. എന്നുവെച്ചാൽ ഞാൻ എൻ്റെ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എൻ്റെ ക്യാരക്ടർ എനിക്കിഷ്ടം. വാട്ട് ആർ യുവർ ഫ്യൂച്ചർ പ്ലാൻസ്? ഫ്യൂച്ചർ പ്ലാൻസ് ഒരുപാടുണ്ട്, നമ്മൾ ചിന്തയിലുണ്ട്. നമ്മൾ ഡ്രീം പറയുന്നതിനെക്കാട്ടിലും ഒരു ഡ്രീം ഒരു നമ്മൾ അതിനുവേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതൊക്കെ നടക്കും. ഇന്ന് സൺഡേ ആയതുകൊണ്ട് എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുന്നു പുറത്ത് പോകണേ. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകണം. ഒക്കെ ബിഗ് ഫാനാണ്. താങ്ക് യു സോ മച്ച്. ഹായ് അടി. ഓ, ആ സോങ് പാടുന്നല്ലേ. അടി വെല്ലാവി വെച്ച് വെളുത്താണല്ലോ. ഓക്കെ, ട്രൈ ചെയ്യാം. ഓക്കെ, അടി വെല്ലാവി വെച്ച് താ വെളുത്താങ്കലാണു കാട്ടാമ വളത്താങ്കലാ. നാൻ തലകാല് പുറിയാമ തലമേലടിക്കാമ തടുമാറി പോണേനെ യാത്തേ 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 ഇന്നാച്ചോ മീൻ കൊത്തിയ പോലെ നീ കൊത്തിരതാണ്. ഓക്കെ, ഞാൻ വലിയ സിംഗർ ഒന്നുമില്ല, സീറോ ആണ് സിംഗിങ്ങില്. ചുമ്മാ ആൾക്കാർക്ക് പഠിക്കാൻ വേണ്ടി കുറച്ച് കുറച്ച് പാടി പാടി. ജാഡ ഉണ്ടോ ചേട്ടാ? ചാട അറിയത്തില്ല, നിങ്ങളാണ് പറയണം. ഉണ്ടോ ഇല്ല എനിക്ക് അറിയത്തില്ല. വരച്ചോളൂ. ഐ മീൻ ഐ ഫ്രം കന്യാകുമാരി. മോണറാകും ഹാഫ് ആൻ അവർ ആക്കും, ഉറപ്പായിട്ടാക്കും. ഇനി കുറച്ച് ഒരു കുറച്ച് ദിവസത്തിൽ അതൊക്കെ ചേഞ്ച് ആവും. ഇനി ഫുള്ളായിട്ട് 15 മിനിറ്റ്സ് ഇല്ല, കുറച്ച് ഒരു സിറ്റുവേഷൻ വേണ്ടിയാണ് അത് 15 മിനിറ്റ്സ് ആയിരിക്കുന്നത്. അത് ഒക്കെ ശരിയാവും. ഓക്കെ, ടി വി നമ്മൾ കറക്റ്റ് പ്ലേസ് പറയാൻ പറ്റില്ല. നമ്മുടെ കിരൺ വീട് ഒരു സ്ഥലമായിരിക്കും, കല്യാണി വീട് ഒരു സ്ഥലമായിരിക്കും, ഓഫീസ്, ക്യാൻറ്റീൻ, ഇതെല്ലാം മാറി മാറി വരും. യുവർ ഫേവററ്റ് സീരിയൽ ഇൻ ഏഷ്യ നെറ്റ്? മൗനരാഗം അറ്റ് 9 PM. ആ സീരിയലാണ് എൻ്റെ ഫേവററ്റ്. ഡാൻസ് പറഞ്ഞെന്താ അത്? ശരിയും കണ്ണും മോൻ്റെ കഥ പറയണേ, നല്ലൊരു കവിതയാണല്ലോ. ഇക്ക ഒരു ഫിലിമിൽ ഹീറോ ആയി കാണണമെന്ന് ആഗ്രഹം. ഇക്ക ഹീറോ ആയി ഒരു ഫിലിമിൽ വരാം ഞാൻ പ്രേയർ ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. ഞാൻ ഡെയിലി പ്രേ ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിനു വേണ്ടി ട്രൈയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹലോ, ഒരു പാട്ട് പാടും. ഇപ്പോൾ അല്ലേ പാടിയത്? ഇക്ക സോങ് പ്ലീസ്. ഇപ്പോൾ സോങ് പാടിയില്ലേ? ആ സോങ് ആരൊക്കെയോ എഴുതിയിരുന്നതുകൊണ്ട് പാടി. കേരള മിനിസ്റ്റർ നെയിം പറയും, പിണറായി വിജയൻ സർ. ആ വേർഡ് എനിക്ക് വായിൽ വരില്ല, പക്ഷെ കാരണം വിജയൻ സർ അതൊക്കെ അറിയാം. അത് CMന്റെ പേരല്ലേ, മിനിസ്റ്റർ. ആ ചീഫ് മിനിസ്റ്റർ പേര്, ഇത് വെറും മിനിസ്റ്റർ ആണ് ചോദിച്ചിരുന്നത്. ഓക്കെ, ചീഫ് മിനിസ്റ്റർ തളപതി വിജയോട് ഒരു സോങ് പാടണം. ഇക്ക തളപതി വിജയോട് ഏത് സോങ് ആണ് പാടണം പറഞ്ഞാൽ പാടാം. ഇക്ക ലൈഫിൽ ഡൗൺസ് വരുമ്പോൾ എന്താണ് ചെയ്യാം? ലൈഫിൽ എന്ന് പറയാം, ഇത് ഫിലോസഫി ഇല്ല. എല്ലാ ലൈഫിലും എപ്പോഴും ഹാപ്പിനെസ് മാത്രം ഉണ്ടാവില്ല. നോർമലായുള്ള എല്ലാ ഹ്യൂമൻസിനും ഇപ്പോൾ എന്ത് പറയാം, ഒരു പിറന്ന ഒരു കുഴന്തയ്ക്കും ആ ടെൻഷൻ ആ സ്ട്രെസ് ഒക്കെ ഉണ്ട്. അത് പിറക്കുമ്പോൾ എന്ത് പറയാം, ഒരു തമിഴിൽ പറയുകയാണെങ്കിൽ ഒരു ചിന്ന കുഴന്ത പിറക്കുമ്പോൾ അത് കുഴന്തയ്ക്ക് അവങ്ക അമ്മ കിട്ടിയാണ് പസിക്കുന്നു കൂടെ ചൊല്ല മുടിയാ. സോ വായ തുറന്ന് ചൊല്ല മുടിയാ. അപ്പോൾ അത് എപ്പി കൺവേ പണ്ടതുങ്കിറത് അത് കുഴന്തയ്ക്ക് അപ്പോവേ വന്നിട്ട് ഒരു സ്ട്രെസ് இருக்கும். அது எப்படி கன்வே பண்ணுது ஒரு இது. ஸோ லைஃப்பில் நம்ம பிறக்கும் போதே ஹாப்பினஸ் அண்ட் சேட்னஸ் ரெண்டுமே ஒன்றா தான் இருக்கும். அதை நம்ம எப்படி டேக்கிள் பண்ணி போகிறோம் அப்படின்னு.
இப்போ ஒரு விஷயம் நமக்கு சேடா நடந்துட்டு லைஃப்ல, இதுக்கப்புறம் லைஃபே இல்லை நான் நினைக்கிறதுலாம் இல்லவே இல்லை. நம்ம லைஃப்ல ஹாப்பினஸ் எப்படி ஒரு பார்ட்டோ அதே மாதிரி சேட்னஸும் ஒரு பார்ட். லைஃப்ல சேட்னஸ் வரும்போது என்ன பண்ணணும்னா சிம்பிள், நமக்கு பிடிச்ச விஷயத்த நம்ம பண்ணால் போதும். ஒவ்வொருத்தங்களுக்கும் ஒவ்வொரு விஷயம் இருக்கும். இப்போ சில பேருக்கு வந்துட்டு ஏதாவது டவுனாக ஃபீல் பண்ணும்போது ஃப்ரெண்ட்ஸ் கூட வெளில போனால் ஓகேவா இருக்கும், சில பேருக்கு அம்மா கிட்ட பேசினா ஓகேவா இருக்கும். அதே மாதிரி ஒவ்வொருத்தங்களுக்கும் ஒவ்வொரு விஷயம் இருக்கும். எனக்கு நான் எப்போ மாதிரி சேடாக இருந்தேன்னா என்ன பண்ணுவேன்னா ஃப்ரெண்ட்ஸ் கிட்ட பேசுவேன் இந்த மாதிரி விஷயம் அப்படின்னு சொல்லி ஷேர் பண்ணுவேன். இல்லைனா மேக்ஸிமம் ஜிம்முக்கு போவேன். ஸோ அது எனக்கு ஒரு அடிக்ஷன் மாதிரி. ஸோ ஜிம்முக்கு போய் நான் ஒர்க் அவுட் பண்ணேன்னா எனக்கு மற்ற எந்த விஷயமே எனக்கு வந்துட்டு மைண்டில் இருக்காது. நான் எந்த விஷயம் அது பண்ணும்போது எனக்கு ஒரு மோட்டிவேஷன் கிடைக்கும். எல்லோரும் நினச்சிருக்க எல்லோரும் ஆலோசிக்கணும் ஜிம்முக்கு போயா வெறும் நம்மளுக்கு சரீரம் மாத்திரம், சரீரம் உள்ளது கொண்டு நமக்கு ஒரு கான்ஃபிடன்ஸ் உண்டாகும், நம்ம எவ்வளோ போயிலும் நம்மளை விஜயிப்பிக்கும். செல்ஃப் கான்ஃபிடன்ஸ் வேண்டியான்னு மேக்ஸிமம் நம்மளுக்கு ஜிம்மில் போவோம் பாருன்னு ஆள்கள் நம்மளுக்கு பாடி மசில் பில்டிங் செய்துட்டு காம்படிஷன் போவோம்னா அது ஓவர் ப்ரொஃபஷனரி நமக்கு பெகலம் வைக்க போவோம்னு இல்லை. அது செய்யும்போது நமக்கு ஒரு செல்ஃப் கான்ஃபிடன்ஸாக உண்டாகும். போல் எனக்கு அங்கே போகும்போது ஞான் எந்த ஸ்ட்ரெஸ் ஆகிடும் எந்த டவுன் ஆகிடும் ஏன்னா அதுக்கு ஹாப் ஓகே. இல்லைங்க நல்லாயிட்டு எவ்வளோங்களும் போய் நல்ல ஒரு ஃபுட்டு அப்படிங்க அதோடு ஞான் ஓகே. ஸோ டவுனு சிந்திக்காதே. ஆ சமயத்தில் நமக்கு லைஃப்பில் நடந்த ஒரு ஹாப்பி மூமெண்ட், இனி நடக்காமனா ஹாப்பி மூமெண்ட் குறைச்சி ட்ரீம் செய்தால் மாதிரி, இல்லைங்களும் நம்ம லைஃப்பில் ஒரு கோல் ஒன்று செட் ஆகிதான் மாதிரி அதுன்னு வேண்டி நம்ம ஓடியா மாதிரி நம்ம இதாக்க ஒன்றும் நம்மளை மைண்டில் வரும் இல்லை. ஹாய் ஹாய் ஜிஷ்ணா மாஸ், your favorite place or favorite place rare place on day your body was very quiet. Thank you kasam super nalla voice chetan personal account ana chetta the personal account nalif jia nalifgea super song thank you aishar chechi add cheyamo yaro illa ellarum offline la asianet ஏஷியனட்டில் ஞான் இதுபோல ஒரு பிள்ளையை கண்டிட்டு இல்லை. தேங்க்யூ சில் டியூட், ஹாய் 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 ஹாய், யுவர் ஃபேஸ் அமேசிங். வானோ ராவில் போயேதான் இப்போலாம் வீட்டு திரிச்சு வரணும். ஃபிலிம் கிட்டியாக செய்ய வைக்க உரப்பாயிடு செய்யும் மனோராகத்தின் அஃபெக்ட் ஏயாத ரீதியில் செய்யும். பனிப்பாளியில் சாங் போடும் ஓகே. நீரஜ் மாதவ் இப்போ புதிய சாங் நோட்டில் செய்துட்டு ஃபஸ்ட் லவ் ஆனால் அறியல்ல மோகமான அறியல்ல நின்னை கண்டால் ஃப்ளை ஃப்ளை அடி வயிற்று வாட்டர் ஃப்ளை. ஆ சாங்கு என்னான்னு இது குறை கேட்டு ஃபுல் ரீல்ஸில் கேட்டுக்கொண்டிருக்கீங்க சாங்கு பனிப்பாளிலே லாய் லாயிலோ பனிப்பாளிலோ லரிராரும் பாடி உறக்க நரும் இல்லல்லோ ஐயோ பனிப்பாளிலோ ரரிராரம் பாடி உறக்க நறுமில்லல்ல இன்னைக்கு ரரிராரம் பாடா நாளில முடியவங்க கூட்டணும் கண்ணடைச்சா உறக்கம் வரணில வாட்ஸ்அப்லாரும் லைக்கில் வைக்க அடைச்சா உறக்கம் வரணில உங்களோட பூகம் கண்ணத்திட்டேன்னா ஸ்டீலிங் ஃபேனிட்ட ஒடுக்கத்தை கறக்கம் சடப்பட சடப்பட காதல குலவழி அங்கே குறை வரும் எனக்கு குறைய கமாண்ட்ஸ் ஆக்கு வரணு சூப்பர் சாங் ஃபிலிம் கிட்ட சேஞ்ச் செய்யணும் ஐயோ வி போத் ஆர் பெஸ்ட் ஃப்ரெண்ட்ஸ் மாஸ்டர் சாங் மாஸ்டர் சாங் பாடம் பிகில் சாங் ஓகே அந்த கண்ணை பார்த்தாதா லவ் தானா தோணாதா அவ கிட்ட போனாதா மனவானா ஓகாதாடா அவ சிரிச்சா அடகுனாவே அவ முகம் தானே கேரளத்தில் எத்தர ஸ்டேட் உண்டு குயின் ஆஃப் ஆலப்பூ. இது ஜென்ரல் கொஸ்டின் ஆன்சர் ரவுண்ட் இல்லை, ஜஸ்ட் நம்ம லைவ் இன்ட்ராக்ட் செய்ய வேண்டியது. இவ்வளோ குறை கொஸ்டின்ஸாக்கா சோதிச்சு ஒன்றாவது காரியம் நீ ஹிஸ்ட்ரி ஜியோகிரஃபி இது எனக்கு சம்ம வரத்தே இல்லை. யுவர் சீரியல் இஸ் ஃபுல் ஆஃப் ஃபோர் ஆக்டிங் கிங்ஸ். அதுக்கு வேணும் ஆக்டிங் ஃபோர் ஆக்டிங் எல்லாம் வேணும். நலீஃப் வாய்ஸ் அல்லே அது
நல்ல ஒரு ஜாலி முத்து. தேங்க்யூ அனிஃபிகா. வாட்ஸ்அப் நம்பர் உண்டோ? ஞாபகம் இன்ஸ்டாகிராமிலான மேக்ஸிமம் ஆக்டிவ் ஆயிருக்கும். குட் அட்வைஸ். இது அட்வைஸ் இல்லை, ஞாபகம் பறஞ்சது ஜஸ்ட் எல்லார் லைஃப்லையும் எடுக்கேண்டி ஒரு இதான். இஷ்டப்பட்ட நண்பன், ஒரு ஃபேவரட் ஆக்டர் அண்ட் ஆக்ட்ரஸ், தமிழர் மலையாளம், ചേച്ചി ഒരു ചേച്ചി ഇവിടെ ഇല്ല, ഞാൻ എന്ത് ചെയ്യും? കിരൺ കല്യാണി സൂപ്പർ ജോഡി, താങ്ക് യു. കോമ്പറ്റീഷൻ ഇറങ്ങിയിട്ടുണ്ടോ? ഞാൻ കോമ്പറ്റീഷൻ ഇറങ്ങിയിട്ടില്ല, ഞാൻ മോഡലായിരുന്നു, മിസ്റ്റർ ഇന്ത്യ മോഡൽ. ഹൂസ് യുവർ ഫേവറേറ്റ് ആക്ടർ ഇൻ തമിഴ്? കമൽ സർ. കോളേജ് ഓർ സ്കൂൾ ലൈഫ് ഷെയർ ആക്കും. ഞാൻ കോളേജിൽ 4 വർഷം കംപ്ലീറ്റ് ചെയ്തു മെക്കാനിക്കൽ എഞ്ചിനീയർ. പക്ഷേ ഞാൻ കോളേജിൽ അത്രയും പോയില്ല, ഒരു മന്തിൽ മാക്സിമം ഒരു 3 ഡേയ്സ് പോകും. സ്കൂളിൽ ഒരുപാട് ഒരുപാടുണ്ട്. സ്കൂളിൽ മാക്സിമം എനിക്ക് തോന്നുന്നത് മെമ്മറി ആയിരിക്കും. ഞാൻ 11th വരെ ഒരു സ്കൂളിൽ പഠിച്ചു, പിന്നെ 12th ഇന്നൊരു സ്കൂളിലേക്ക് മാറി. അത് ഒരു നല്ല ഒരു മൊമെൻ്റ് ആയിരുന്നു. ഫേവററ്റ് പാരൻറ് സീരിയൽ? ഒബ്വിയസ്ലി കിരൺ കല്യാണി പാർ. ഹായ് ഹായ് ഹായ്. സൂപ്പർ വോയ്സ്, താങ്ക് യു. അതെ, കമാൻഡർ മിസ്സായി. മലയാളം സോങ് അത് കാണാം. ലവ് ദ പിന്നെ നമ്മളുടെ മണാലി, മണാലി പോയ ആ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? നോണറത്തിൽ ടെലികാസ്റ്റ് ആയില്ലേ? ആ മണാലിയെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയൂ. ഐ നോ ഇംഗ്ലീഷ്, ഐ ഡോണ്ട് നോ ഹിന്ദി. ഇതിനപ്പുറം ഞാൻ പാട്ട് പാടിയാ എല്ലാവർക്കും ദേഷ്യം വരും. പേഴ്സണൽ അക്കൗണ്ട് മെൻഷൻ ചെയ്യോ? പേഴ്സണൽ അക്കൗണ്ട് നലീഫ് ജിയ, NALPEFGEA. ഇക്ക ഏത് സോങ് പാടിയാലും പൊളിയാണ്. റിലീക്സ് ഒന്നും അറിഞ്ഞൂടാ, ജസ്റ്റ് ട്യൂൺ മാത്രം തപ്പി പിടിച്ചു പോകും. മലയാള ഇപ്പോൾ നിങ്ങളുടെ മലയാള കുട്ടിയായി മോണേ. കശുകൂടി എന്നെ സ്റ്റാർട്ട് ആവണം, മറ്റന്നാൾ സ്റ്റാർട്ട് ആവണം. സേം മൈ നെയിം. ഹായ് ഹായ്. തമിഴ്നാട്ടിൽ എത്ര സ്റ്റേറ്റ് ഉണ്ട്? അറിയത്തില്ല, മറന്നുപോയി. ഞാൻ പറഞ്ഞില്ല ഞാനിതിൽ ഭയങ്കര വീക്കാണ്. ജനറൽ ജി കെ 30 മിനിറ്റ്സ് ആവും സീരിയൽ, പ്ലീസ്. ഉറപ്പായിട്ട് 30 മിനിറ്റ്സ് ആവും, അതിൽ കുറച്ച് സമയമാവും, കുറച്ച് ദിവസത്തിൽ അതൊക്കെ ഓക്കെ ആവും. മലയാളം. കേരള ബ്ലാസ്റ്റേഴ്സ് ഇഷ്ടമാണോ സ്മൈൽ? യെസ്, കേരള ബ്ലാസ്റ്റേഴ്സ്. സംസാരിക്കും കേൾക്കാൻ നല്ല രസമുണ്ട്. താങ്ക് യു. കോളേജ് ഓർ സ്കൂൾ? സ്കൂൾ. അലി ബ്രോ, അഞ്ജലി എന്ന പേര് പറയും. ഹായ് ഹായ് അഞ്ജലി, ഹായ്. ഫേവററ്റ് ആക്ടർ ഇൻ മലയാളം? ഒബ്വിയസ്ലി ലാലേട്ടൻ, മമ്മൂക്ക ഒക്കെ എല്ലാവരും ഇഷ്ടപ്പെടും. അതിനപ്പുറം ദുൽഖർ സൽമാൻ സാർ ഇഷ്ടം, പിന്നെ ഫഹദ് സാർ ഇഷ്ടം. ആക്ടിങ്ങിൽ തന്നെ ഫഹദ് സാർ ഭയങ്കര ഇഷ്ടം. ചാമികൾ ദുൽഖർ സാർ, പിന്നെ എല്ലാവരും ഇഷ്ടം പറയുമ്പോൾ നമുക്ക് അങ്ങനെ ഓവറാളും എല്ലാ ആക്ടേഴ്സിലിരുന്ന് നമുക്ക് ഓവർ കാര്യങ്ങളൊക്കെ എടുക്കുമായിരിക്കും. പക്ഷേ ഒരു അധികമായി ഞാൻ കാണുന്ന സിനിമ ആയിരിക്കും. സ്കൂൾ പഠിച്ചപ്പോൾ എനിക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ്? സ്കൂളിൽ ഒരു സബ്ജക്റ്റ് ഉണ്ട്, ആ സബ്ജക്റ്റ് വീക്കിലി വൺസേ ഉള്ളൂ. സബ്ജക്റ്റ് പേര് പോലെയും മറന്നുപോയി. തമിഴ് എനിക്ക് എന്ത് പറയാം, തമിഴിൽ ഞാൻ ഒന്നും വരത്തില്ല എനിക്ക്. തമിഴാണ് ഞാൻ ഏറ്റവും ലോ മാർക്ക് പോയിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് യുവർ ഫേവറേറ്റ് ചേട്ടൻ, സംസാരിക്കുന്നു കേരളമുണ്ട്. താങ്ക് യു, താങ്ക് യു.
தேடி கா லைஃப் பார்ட்னர் குறிச்சி தற்கா ஒரு பிளானும் இல்லை. பிஸ்னஸ் எப்போ வரணும் வரும், ஏதாயும் ഞാൻ அப்டேட் செய்யும். നിങ്ങളെടുത്ത് പറയാറ എടുത്ത് പറയും. കം ഓണർ ആകും പൊളി. താങ്ക് യു. സ്റ്റാർട്ട് മ്യൂസിക്കിൽ ഇനി വരുന്നുണ്ട്, ഇനി അടുത്ത സീസണിൽ ഉറപ്പായിട്ട് വരും. സ്കൂളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് വരുന്നില്ല, പക്ഷേ പീരീഡ് എനിക്ക് പി ടി പീരീഡ് ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എപ്പോഴും ഗ്രൗണ്ടിലിരിക്കുമ്പോൾ ഫുൾ, അപ്പോൾ ഫുൾ അത്ലറ്റ് പ്രാക്ടീസ് ആയിരുന്നു ഫുള്ള്. ഞാൻ സ്റ്റേറ്റ് വരെ പോയിട്ടുണ്ട്, 100 meters 200. സോ എനിക്ക് സ്പോർട്സിനാണ് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. യു ആർ നൈസ് സിംഗർ. ശ്രീതു ചേച്ചിനെ അറിയുമോ? ശ്രീതു ചേച്ചിനെ അറിയും, അമ്മയെ അറിയാതില്ലേ? റിയലി സാഡ് അബൌട്ട് ദ സീരിയൽ ടൈമിംഗ്. ഞാൻ നമുക്കറിയാം, പക്ഷെ ചില സിറ്റുവേഷൻ നമുക്ക് അതൊക്കെ ഒന്നും ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് 50 minutes ഇപ്പോൾ കുറച്ച് ദിവസത്തിൽ അതൊക്കെ ഓക്കെ ആവും. ഓക്കെ പറയാം. തോത്തിട്ടില്ല. എനിക്കിതുകൊണ്ട് സ്റ്റാർട്ട് മ്യൂസിക് ഇതുപോലെ ഷോയിൽ വരുമ്പോഴാണ് ഭയങ്കര എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെടുന്നതല്ലേ. അത് അഭിനയമായിരിക്കും, ഇത് റിയാലിറ്റി അല്ലേ. ഫ്രീ ഫയർ ഗെയിം കളിക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ പബ്ജി ആയിരുന്നു, ഭയങ്കര പബ്ജി. ലാസ്റ്റ് ലോക്ക്ഡൗൺ മൊത്തം പബ്ജി ആയിരുന്നു, ഫുൾ പബ്ജി. ഞാനായില്ലോ, എന്ത് ചെയ്യും? I'm in my home. Hi. നമ്മുടെ ഫേവറേറ്റ് സീരിയലാണ് മോണറാകും. അമ്മയുടെ അടുത്ത് പറ ഡെയിലി, ഇനി കാണണം, എല്ലാവരും കാണണം. ഓക്കെ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ച് റീപ്ലൈ തരുന്നില്ല. ഇൻസ്റ്റാഗ്രാമിൽ കുറേ മെസ്സേജൊക്കെ വരുന്നുണ്ട്, ഞാൻ ചിലപ്പോൾ കണ്ട് റീപ്ലൈ കൊടുക്കാൻ വിചാരിക്കുമ്പോൾ അടുത്തടുത്ത് മെസ്സേജൊക്കെ വരും. ശ്രീതുകൃഷ്ണനെ പറ്റി പറയോ? ശ്രീതുകൃഷ്ണൻ ഒരു നല്ല ഒരു ഗുഡ് ഫ്രണ്ട്. എല്ലാവരും അങ്ങനെ പറയും, നമ്മൾ എല്ലാ ആർട്ടിസ്റ്റും ഭയങ്കര ഒരു ഫ്രണ്ടാണ്. നമ്മൾ ഫസ്റ്റ് നമ്മൾ ഇത് അലി മച്ചാനും പ്രോഗ്രാം വെച്ചാണ് കണ്ടത്. നല്ല ഒരു ഇക്ക തുൽക്ക സമ്മാന്റെ ഫേസ് കട്ടുണ്ട്. ഫിലിം ചാൻസ് കിട്ടിയ എന്ത് റോൾ വേണം? എനിക്ക് വില്ലൻ അഭിനയിക്കുന്നതിനാണ് കുറച്ച് കൂടി ഇൻട്രസ്റ്റ്. നമ്മൾ ഹീറോയെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഒരു 2-3 ജോണേഴ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നല്ലവൻ, റൊമാൻറ്റിക്, പാസം, അൻപ്. പക്ഷേ വില്ലനാകുമ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും ചെയ്യാം. അൻപ്, പാസം, ലവ്, വെറുപ്പ്, അഫക്ഷൻ, എല്ലാം ചെയ്യാം. നമുക്ക് കുറച്ച് കൂടി സ്പേസ് കിട്ടും. വരത്തില്ല എന്ത് വരും. കല്യാണി ചേച്ചി സുഖമാണോ? സുഖമായിരിക്കും. മാച്ച് ഇഷ്ടമാണോ? ഞാൻ കോളേജ് പഠിക്കുമ്പോൾ M3 ആണ് അരിയർ ആയിരുന്നത്. M3 ഞാൻ ഫൈനൽ ഇയർ പഠിക്കുമ്പോൾ തന്നെ M3 ഒക്കെ എഴുതിയെടുത്ത്. ട്രിവാൻഡ്രം നൈസ്, സൂപ്പർ പ്ലേസ് ആണ്. ഇക്കാമിനേഴ്സ്, ഐ എം യു ഡൈ ഹാർട്ട് ഫാൻ. ഐ എം സ്റ്റഡിങ് 9th standard. സൂപ്പർ ബ്രോ. ഹായ്. മക്കൾ പറയും അമ്മക്കും ഉങ്ങൾക്കും ഇഷ്ടം കിരണാണ്. താങ്ക് യു. പബ്ജി, പബ്ജി ഫുൾ പബ്ജി. പബ്ജി ഐ ഡി എന്താ? നലിം ചെയ്യാറുണ്ട്, പക്ഷേ ഇപ്പോൾ പബ്ജിയെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ കൊറിയൻ വെർഷൻ ഒന്നും ഡൗൺലോഡ് ചെയ്തില്ല. അഫീഷ്യലായിട്ട് വന്നാലേ അതൊക്കെ ചെയ്യാൻ വിചാരിച്ചിരിക്കുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഹലോ ഫ്രം ദുബായ്. ഹലോ. അമ്മക്ക് ഇഷ്ടമാണ് സീരിയൽ. സ്റ്റാർട്ട് മ്യൂസിക്കിൽ വെച്ച് നന്നായി കുളിച്ച് ആ തമിഴ് പാട്ടും പഠിച്ച് വയ്ക്കുക. ആ ഇമോഷൻ എഴുതി പഠിച്ച് മോണറാകം മാത്രം മതി. എനിക്കും എൻ്റെ ഫാമിലിയിലും മോണറാകം മാത്രം മതി. താങ്ക് യു. സൂരജ് ചേട്ടൻ കുറച്ച് പറയുമോ? എല്ലാവരും കുറച്ച് ഞാൻ പറഞ്ഞു, എത്ര പറഞ്ഞുകൊണ്ടേയിരിക്കുന്നല്ലേ. സൂരജ് നല്ല ഒരു മോട്ടിവേറ്ററാണ്, നല്ല മോട്ടിവേറ്റർ. എപ്പോഴും ഒരു മോട്ടിവേറ്റ് ആയിട്ട് സംസാരിക്കും, പക്ഷെ എൻ്റെ അടുത്ത് അങ്ങനെ നടക്കത്തില്ല. ഞാൻ എന്ത് പറയാം, ഭയങ്കര ഫണ്ണായിരിക്കും വേണമെങ്കിൽ എപ്പോഴും.
ഈ സെന്റിമെന്റ് ഈ ഇതൊക്കെ എനിക്ക് ഇഷ്ടമില്ല. ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ ഭയങ്കര അടിപൊളിയായിട്ട് അലയ അലയ അലയെ കുറിച്ച് അങ്ങനെ നമ്മൾ സംസാരിക്കും. പക്ഷെ അവനെ യൂട്യൂബിൽ കാണുമ്പോൾ കുറേ മോട്ടിവേഷനെല്ലാം കുറേ വീഡിയോസൊക്കെ അങ്ങനെ ഇടാറുണ്ട്. നമ്മുടെ അടുത്ത് അങ്ങനെ സംസാരിക്കില്ല. അറിയാലോ നമ്മളൊരു നാല് ഫ്രണ്ട്സൊക്കെ ചേരുമ്പോൾ എങ്ങനെയായിരിക്കും, ഇതുപോലെ അത് സെയിം ആയിരിക്കും. അഭിനയിക്കാൻ മലയാള ഫിലിമിൽ അഭിനയിക്കാൻ കിട്ടിയപ്പോൾ ഉറപ്പായിട്ട് പോകും, അതിൽ നോ ഡൗട്ട്. ഈ ഫേസിൽ വില്ലൻ ലുക്ക് ചേരും. വില്ലൻ പറയുന്നത് ഞാൻ പണ്ട് സ്ത്രീകളെ റേപ്പ് ചെയ്യുന്ന ആ വില്ലൻ അല്ല. വില്ലൻ പറയുന്നത് ഇപ്പോൾ ഒരു നല്ല ഒരു പോഷായിട്ടുള്ള വില്ലനായിരിക്കും. എന്ത് പറയാം, ഇപ്പോൾ നമ്മൾ തുപ്പാക്കി സിനിമയിൽ കാണുമ്പോൾ ജീതു ജമാൽ ഒരു വില്ലനാണ്. അതുപോലെ നമ്മളിപ്പോൾ കത്തി സിനിമ കാണുമ്പോൾ ആ വില്ലനാണ്. പിന്നെ നമ്മൾ ദർബാറിലെ വില്ലൻ എല്ലാം പെരിയ പെരിയ ഹീറോസാണ് അതൊക്കെ ചെയ്യുന്നത്. ഞാൻ പറയുന്നത് ആ കാറ്റഗറിയിലുള്ള വില്ലനാണ്. ഹൂ ഈസ് യുവർ റോൾ മോഡൽ? റോൾ മോഡൽ ഇല്ല. ഒരാളുടെ അടുത്തും ഓവർ പോസിറ്റീവ് ഒക്കെ ഉണ്ടാവും. ഇത് വേണം അത് നമ്മൾ പിക്ക് ചെയ്ത് വെക്കണം. ഹായ് ഹായ് അദിയ, ചിത്തു വക്കാവോ ഉങ്ങൾക്ക് തരുമോ? അസ്സലാമു അലൈക്കും. ഇസ്ലാം എടി ശാലിനി, ശാലിനി വിക്രം കല്യാൺ കണ്ണ മറ്റേ നീ പൊളിയാടാ. താങ്ക് യു. അടിച്ചേട്ടാ എപ്പോൾ ഷൂട്ടിംഗ് പ്ലേസിലാണ്? ഇപ്പോൾ ഇല്ല. നിങ്ങൾ ഫാൻസിക്കാരുടെ ചെയ്യണം ഒരു ഡേ വയ്ക്കുമോ? ഉറപ്പായിട്ട് വയ്ക്കും. പക്ഷേ സ്ഥലം ടൈമാണ് അറിയാം. ഈ കാമ കേട്ടാ ദുൽഖർ സൽമാൻ എന്നെ അടിക്കുക. യു ബോത്ത് ആർ സോ ക്യൂട്ട്. താങ്ക് യു സോ മച്ച്. ഇക്കാൻ്റെ വാച്ചും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഈ വാച്ചാണോ? യു ഹാവ്? യാ ഐ ഹാവ് വൺ യങ്ങർ സിസ്റ്റർ. ഉങ്ങളെ ரொம்ப പിടിക്കും. താങ്ക് യു. ഐശ്വര്യ ചേച്ചി അവളുടെ വീട്ടിലുണ്ടാവും. നവ്യ താങ്ക് യു. വാട്ട്സ് പവറേ. കല്യാണി അടുത്ത് അറിയാക്കുമോ? വരാൻ പോണ എപ്പിസോഡിലെ കാര്യം എന്തായാലും നിങ്ങൾ ഇഷ്ടപ്പെട്ട രീതിയിലാണ് പോകാൻ പോണത്. അതിൽ എന്ത് വിധ ഡൗട്ടും ഇല്ല. എൻ്റെ പേര് പറഞ്ഞ് ഹായ് തരൂ. ഹായ് ഹായ് അക്ഷയ. ഹായ്. ഹലോ, ഇടയ്ക്ക് മലയാളത്തിൽ പറഞ്ഞുണ്ട്. ചേട്ട വീട് എവിടെയാണ്? വീട് നാഗർകോവിൽ. ഫുള്ളായിട്ട് പാട്ട് മാത്രമല്ലേ പാടിക്കൊണ്ടിരിക്കുന്നത്? ഹായ് ഹായ്. ലവ് യു. താങ്ക് യു. മലയാളം അറിയോ? കുറച്ചറിയും. കുറച്ച് മാനേജ് ചെയ്യുന്ന രീതിയിൽ പറയും. മാം സുഖം സുഖം. ഹായ് ഗായത്രി. തമിഴ് മൂവി ചെയ്തിട്ടുണ്ടോ? ഇപ്പോൾ ഒരു മൂവി ചെയ്തിട്ട് ബാറ്ററി ട്രൈ ആവാൻ പോണം. ലവ് യു. വേറെ സോണിയ ചേച്ചി അവൾ വീട്ടിലേ ഉണ്ടാവും. ഇപ്പം നമുക്ക് ഷൂട്ടില്ല, എല്ലാവർക്കും ഷെഡ്യൂൾ ബ്രേക്കായി. എല്ലാവരും അവരവരുടെ നാട്ടിലുണ്ട്. സോ എന്താ, നമുക്കപ്പം വൈൻഡപ്പ് ചെയ്യാം അല്ലേ? നിങ്ങളോട് സംസാരിച്ചപ്പോൾ പെട്ടെന്ന് 1 hour പോയി. എങ്ങനെ പോയെന്ന് ഒന്നും അറിയത്തില്ല. പക്ഷേ എല്ലാവരെയും കണ്ടതിൽ എനിക്ക് ഭയങ്കര ഭയങ്കര സന്തോഷം. ഇത്ര സമയം സംസാരിച്ചതും ഇത്ര സമയം എനിക്ക് വേണ്ടി ചില ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്തിരിക്കും. വെയിറ്റ് ചെയ്ത് ഇത്ര ചിലപ്പോൾ ഫസ്റ്റിലിരുന്ന് എൻഡ് വരെ കാണുന്ന ആൾക്കാരനും ഇടയ്ക്കിടയ്ക്ക് വന്ന് വന്ന് കണ്ടിട്ട് പോയ ആൾക്കാരനും എല്ലാവർക്കും എൻ്റെ ഒരു ഹാർട്ട്ലി താങ്ക് യു സോ മച്ച്. അയ്യാ ഇത്ര സമയം വെയിറ്റ് ചെയ്ത് കണ്ടായിരുന്നതിൽ
അതുകൊണ്ടാണ് നമ്മൾ ഏഷ്യനായിട്ട് പേജിൽ നിന്ന് വരുമ്പോൾ കുറച്ചുകൂടി ആൾക്കാരൊക്കെ നമുക്ക് സംസാരിക്കാനും കാണാനും പറ്റും. കാരണമെന്ന് വെച്ചാൽ നമ്മൾ മെസ്സേജ് ചെയ്തു പോകും. അപ്പം അതുകൊണ്ടാണ് ഏഷ്യനെറ്റിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരാൻ തോന്നുന്നത്. സോ അതിന് ചെയ്തിരുന്ന ഏഷ്യനെറ്റിനും എനിക്ക് വേണ്ടി കാത്തിരുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ലവ് യു ഓൾ. ഇതുപോലെ നമ്മൾ ഇന്നൊരു ഏകദേശം പെട്ടെന്ന് ഇന്നൊരു ലൈവിലേക്ക് കാണാം. സോ വൺസ് അഗൈൻ താങ്ക് യു ആൻഡ് ലവ് യു ഓൾ. ഹാപ്പി സൺഡേ.